എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗ്നിവീർ പദ്ധതിയിലേക്ക് യോജിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യൻ വ്യോമസേനയിൽ നിങ്ങൾക്ക് അഗ്നിവീർ വായു ആവാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റ് ഈ ബാച്ചിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിരിക്കുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും 2024 ബാച്ചിലേക്കുള്ള അഗ്നിപത് സ്കീമിൽ അഗ്നിപത് വായു ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് ഇതാ നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് 27 ജൂലൈ മുതൽ 17 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ എക്സാം ഡേറ്റ് ഒക്ടോബർ മുതൽ ഉണ്ടാവുന്നതുമാണെന്ന് ആദ്യം തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ എയർഫോഴ്സ് ഇതാ റിലീസായിരിക്കുകയാണ്. ഓക്കെ, അതായത് അൺമാരിഡ് മെയിൽസിനും അൺമാരിഡ് ഫീമെയിൽസിനുമാണ് ഈ ഒരു റിക്രൂട്ട്മെൻ്റ് റാലി ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ക്രൈറ്റീരിയ എല്ലാം നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഡേറ്റ് ഞാൻ പറഞ്ഞു, ജൂലൈ 27 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ചാനൽ വഴി തന്നെ ഇതിൻ്റെ A to Z ഇൻഫർമേഷൻ വരുന്നത് ആയിരിക്കും. ഇനി നമുക്ക് ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ഒരു അഗ്നിപത് സ്കീമിൽ നിങ്ങൾക്ക് കയറാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് അഗ്നിപത് സ്കീം, ഇതിനകത്ത് അഗ്നിവീർ വായു രണ്ട് തരം ഉണ്ട്. ഒന്ന് സയൻസ് സബ്ജക്റ്റ്, അതർ ദാൻ സയൻസ് സബ്ജക്റ്റ്. സയൻസ് സബ്ജക്റ്റിലേക്കാണ് നിങ്ങൾക്ക് നിയമനം വേണ്ടതെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിന് മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് പഠിച്ച് പാസ്സാക്കണം. 50% മാർക്ക് മൊത്തത്തിലും, ഇംഗ്ലീഷിന് സെപ്പറേറ്റ് 50% ഉണ്ടായിരിക്കണം. ഇനി പ്ലസ് ടു സയൻസ് ഇല്ലെങ്കിൽ പോളിടെക്നിക് ഉണ്ടായാലും മതി. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, IT എന്നിവയിൽ പോളിടെക്നിക് ഉണ്ടായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതുമില്ലെങ്കിൽ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സിൽ ഫിസിക്സ്, മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. അതായത് സയൻസ് സബ്ജക്റ്റ് പൊതുവേ പറഞ്ഞാൽ പ്ലസ് ടു സയൻസോ ഡിപ്ലോമയോ ഉള്ളവർക്കാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി അതർ ദാൻ സയൻസ്. ഇതിനകത്ത് നിങ്ങൾ പ്ലസ് ടു ഏത് പഠിച്ചാലും, നിങ്ങൾ പ്ലസ് ടു ഏത് കാറ്റഗറിയിൽ പഠിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷ് 50% മാർക്ക് പ്ലസ് ടുവിന് ഉണ്ടായിരിക്കണം. അതർ ദാൻ സയൻസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലസ് ടു ഏതായാലും മതി, പക്ഷേ ഇംഗ്ലീഷിന് 50% സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. VHSC എല്ലാവർക്കും അതർ ദാൻ സയൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഏജ് ക്രൈറ്റീരിയ പറയുന്നത് 27 ജൂൺ 2003 27 ഡിസംബർ 2006 ഈ രണ്ട് തീയതികളിൽ ഉള്ളിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. 21 വയസ്സാണ് മാക്സിമം പ്രായപരിധിയായിട്ട് അവർ കൂട്ടുന്നത്. ഓക്കെ, ഹൈറ്റ് വേണ്ടത് മെയിൽസ് 152, ഫീമെയിൽസിനും മിനിമം ആപ്ലിക്കബിള് 152 സെൻറ്റിമീറ്റർ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെയ്റ്റും ചെസ്റ്റൊക്കെ പ്രൊപ്പോർഷനും കാര്യങ്ങളും ആയിരിക്കണം. ആദ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ആദ്യം എക്സാമാണ് ഉണ്ടാകുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. ആ എക്സാമിൽ ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളുണ്ടാവും. സാലറിയൊക്കെ നമ്മുടെ അഗ്നിവീർ പദ്ധതി പ്രകാരമുള്ള സാലറിയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. ഓക്കെ ഓക്കെ, അടുത്തത് ഫിസിക്കൽ ടെസ്റ്റ്. എക്സാം കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. 1.6 കിലോമീറ്റർ 7 മിനിറ്റിനുള്ളിൽ മെയിൽസും 8 മിനിറ്റിനുള്ളിൽ ഫീമെയിൽസും കംപ്ലീറ്റ് ആക്കണം. അത് കഴിഞ്ഞ് മെയിൽസിന് 10 പുഷപ്പ്, 20 സിറ്റപ്പ്, 20 സ്ക്വാട്ട് എന്നിങ്ങനെയും എടുക്കണം. ഫീമെയിൽസിന് 10 സിറ്റപ്പും 10 സ്ക്വാട്ടും 1 മിനിറ്റിനുള്ളിൽ എടുക്കണം. അത് കഴിഞ്ഞ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും കഴിഞ്ഞ് മെഡിക്കൽ എക്സാം കഴിഞ്ഞാണ് നിങ്ങൾക്കതിൽ സെലക്ഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ അഗ്നിവീർ ആവാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരം ഇന്ത്യൻ എയർഫോഴ്സ് തന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്ലസ് ടു ഒക്കെ പാസ്സായ റിസൾട്ടൊക്കെ വന്നവരൊക്കെ തീർച്ചയായിട്ടും കയറാൻ ശ്രമിക്കുക. നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം. 4 ഇയർ സർവീസേ ഉള്ളൂ, അത് കഴിഞ്ഞ് 25% പെർമനൻ്റ് ആവുകയും ബാക്കിയുള്ളവർ സർവീസിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് വാച്ചിങ് ദി വീഡിയോ. ഹാവ് എ നൈസ് ഡേ.